ഹലോ ഫ്രണ്ട്സ്, എസ് കെ മീഡിയയുടെ പുതിയൊരു സിനിമ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോണി ലൈവിൽ ഡയറക്റ്റ് ഒട്ടിട്ട് റിലീസ് ചെയ്ത അന്താക്ഷരി എന്ന മൂവിയെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. സൈജു കുറുപ്പ് കേന്ദ്ര കഥാപാത്രമായി വന്ന് വിബിന്ദ സംവിധാനം ചെയ്ത സൈക്കോപാത് ത്രില്ലർ സ്വഭാവത്തിൽ വന്ന മൂവിയാണ് അന്താക്ഷരി. സർക്കിൾ ഇൻസ്പെക്ടർ ദാസ് എന്ന കഥാപാത്രത്തെയാണ് സൈജു കുറുപ്പ് സിനിമയിൽ അവതരിപ്പിക്കുന്നത്. സ്റ്റേഷനിൽ വരുന്ന പ്രതികളുമായി അന്താക്ഷരി കളിക്കലൊക്കെയാണ് ഇയാളുടെ ഹോബി. അങ്ങനെ ഒരു ദിവസം അപ്രതീക്ഷിതമായി തന്റെ മകളെ ഒരാൾ ആക്രമിക്കുന്നതും തുടർന്ന് ആ പ്രതിയെ കണ്ടെത്താൻ ദാസ് നടത്തുന്ന അന്വേഷണങ്ങളും ഒടുവിൽ ആ പ്രതിയെ കണ്ടെത്തുന്നതും പ്രതി അത്തരത്തിലൊരു മാനസികാവസ്ഥയിൽ എത്താനുള്ള സാഹചര്യമൊക്കെയാണ് സിനിമയുടെ കഥ. കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ അടുത്ത് എന്ത് സംഭവിക്കുമെന്ന് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തി തന്നെയാണ് സിനിമ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെറിയ ചെറിയ ശബ്ദങ്ങൾ കൊണ്ടുപോലും കാണുന്ന പ്രേക്ഷകരെ പേടിപ്പെടുത്താൻ സിനിമയ്ക്ക് സാധിക്കുന്നത്. സൈജു കുറിപ്പിന് പുറമെ സുധി കോപ്പ, പ്രിയങ്ക നായർ, വിജയ് ബാബു, കോട്ടയം രമേശ്, ശബരീഷ് വർമ്മ, ബിനു പപ്പു, ബോബൻ സാമുവൽ എന്നിങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമാണ് സിനിമയിൽ വരുന്നത്. എല്ലാവരും അവരുടെ റോൾ മികച്ചതാക്കിയിട്ടുണ്ട്. പ്രകടനങ്ങളിൽ എടുത്തു പറയേണ്ടത് സൈക്കോ കില്ലറിന്റെ ബാല്യകാലം അവതരിപ്പിച്ച ആ കുട്ടിയാണ് അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. സംവിധായകൻ ഉദ്ദേശിച്ച ഇമോഷൻസ് എല്ലാം കൃത്യമായി പ്രേക്ഷകരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ കുട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ നെഗറ്റീവായി തോന്നിയത് കഥയ്ക്ക് പുറമെ ചില സപ്ലോട്ടുകൾ സംവിധായകൻ കൊണ്ടുവരുന്നുണ്ട്. അതെന്തിനായിരുന്നു കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ സംവിധായകൻ ശ്രമിക്കുന്നില്ല. രണ്ടെണ്ണത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ആൺകുട്ടി, പിന്നെ നയന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കഥാപാത്രം, പിന്നെ വിജയ് ബാബുവിന്റെ കലിപ്പന രാഷ്ട്രീയക്കാരന്റെ കഥാപാത്രം, ഇതിനൊന്നും കൃത്യമായ ഒരു എൻഡിങ് സംവിധായകൻ നൽകുന്നില്ല. എന്നാലും അവരുടെ പ്രകടനങ്ങൾ നന്നായിരുന്നു. ഓവറോൾ സിനിമ നന്നായിരുന്നു. ക്ലൈമാക്സ് രംഗങ്ങളെല്ലാം ആ ഒരു മിസ്റ്ററി നിലനിർത്തി തന്നെയാണ് അവതരിപ്പിച്ചത്. സോണി ലൈവിൽ സിനിമ അവൈലബിൾ ആണ്. എല്ലാവരും സിനിമ കണ്ടു നോക്കുക. എന്നിട്ട് സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള പുതിയ സിനിമകളുടെ റിവ്യൂസും സിനിമ ന്യൂസുകളും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തിറങ്ങുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയും കാണാം.